எல்லாருக்கும் வலியுறு ஹாய் நமஸ்காரம் அண்ட் வெல்கம் பேக் டு மை சேனல் நிம்மி அருங்கோபன். இன்னும் நம்மளுக்கு கிரியேட் செய்ய போகுந்த லுக்கு ஈ ஒரு லுக்கான ஈ ஒரு லுக் ஏதான கிளீன் மேக்கப் லுக் நம்ம செய்ய போவாங்க. எந்த ஒரு கிளீன் மேக்கப் லுக் ஈ ஒரு ஸ்லீக் ஹேர் அதே போல தான் பயங்கர ஜென்டில் ஆயிட்டுள்ள மேக்கப் லுக், கிளாசி ஆயிட்டுள்ள டியூவி ஆயிட்டுள்ள மேக்கப் லுக், கிளாசி ஆயிட்டுள்ள லிப்ஸ், சட்டில் ஆயிட்டுள்ள ஐஸ், ஓகே இதுக்கான நம்ம ஒரு கிளீன் மேக்கப் லுக் கொண்டு உதேசிக்கணும். நல்லா பிங்கிஷ் ஆயிட்டுள்ள சீக்ஸ் இதுக்கு நமக்கு எவ்ரிடே மேக்கப் ஆயிட்டும் யூஸ் செய்யாம இல்ல ஆஃபீஸிலுக்கு போகும்போதாயாலும் அல்லங்கி கேஷுவலி சரி டவுட்டிங்கனக்கு போகும்போதாயாலும் நமக்கு ஈ ஒரு லுக்கில் போவாங்க. மோர் கிளாசி, மோர் நைஸ், மோர் எந்தா பரியா എന്റെ ഒരു ഫേവറേറ്റ് ലുക്ക് ആണ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഏതോ യൂട്യൂബ് ചാനലിൽ നോക്കിയാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും ഹാഷ്ടാഗ് ക്ലീൻ മേക്കപ്പ് ലുക്ക് ട്രെൻഡിങ് ആണ്. അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി എനിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. സോ ഐ ഡിഡ് ഇറ്റ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം, ഒന്ന് അടിപൊളിയാക്കി എടുക്കാം, പ്രെപ്പ് ചെയ്യാം. ഏതൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിന്നിന് അതിനുവേണ്ടി നന്നായി ഒന്ന് പ്രെപ്പ് ചെയ്യാം. നാച്ചുറലി നമ്മുടെ സ്കിൻ ഒന്ന് ക്ലീൻ ആയിട്ട് ഇച്ചിരി ഗ്ലോ ആയിട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ അല്ലെ. സോ ഇന്ന് എന്റെ സ്കിൻ പ്രെപ്പിന് വേണ്ടിയിട്ട് മേക്കപ്പിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്നത് ആൽപ്സ് ഗുഡ്നെസിന്റെ കുറച്ച് പൗഡേഴ്സ് ആണ്. ഈ പൗഡേഴ്സ് പല വേരിയൻസിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് സ്കിന്നിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹെയറിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഈ പൗഡേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് ഡയറക്ട്ലി നമ്മുടെ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ സ്കിൻ കെയറിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ഫേസ് വാഷ് ഉണ്ടല്ലോ, അതിൽ ഈ പൗഡേഴ്സ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെല്ലാം തന്നെ വളരെയധികം ബെനിഫിഷ്യൽ ആണ് നമ്മുടെ ഫേസിന്. ഇപ്പൊ ഇത് വന്നിരിക്കുന്ന കണ്ടോ, സിപ്ലോ പാക്കേജിംഗിലാണ്. പക്ഷേ ഇതെല്ലാം ബോട്ടിൽ പാക്കേജിലും അവൈലബിൾ ആണ് ഫോർ കൺവീനിയന്റ് യൂസ് ആൻഡ് സ്റ്റോറേജ്. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ ആണ്. ഐ ലവ് ദിസ് ഓറഞ്ച് പീൽ പൗഡർ. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിക് പേസ്റ്റ് ആക്കാൻ പോവാണ്. ഇത് വൈറ്റമിൻ സി കൊണ്ട് എൻറിച്ച്ഡ് ആണ്. സോ ദാറ്റ് നമ്മുടെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ എല്ലാ പൗഡേഴ്സും 100% നാച്ചുറൽ ആണ്, വിത്ത് നോ കെമിക്കൽസ്, നോ പ്രിസർവേറ്റീവ്സ്, നോ പെസ്റ്റിസൈഡ്സ്. ഈ ഒരു പാക്ക് ഞാൻ ഇതിന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 minutes വെയിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ നോർമൽ കോൾഡ് വാട്ടർ കൊണ്ട് ഫേസ് പാക്ക് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഇൻസ്റ്റന്റ് ആയിട്ട് എന്റെ ഫേസിൽ നല്ലൊരു മാറ്റം വന്നു, കുറച്ചൊരു ഗ്ലോ ബൂസ്റ്റ് അപ്പ് ആയതുപോലെയും നല്ലൊരു ബ്രൈറ്റൻ അപ്പ് ആയതുപോലെയും തോന്നുന്നുണ്ട് ഫേസ്. യു നോ ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഈ എല്ലാ പൗഡേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ എല്ലാവിധ സ്കിൻ ടൈപ്പിനും എല്ലാവിധ ഹെയർ ടൈപ്പിനും വളരെയധികം സ്യൂട്ടബിൾ ആണ്. ആൽപ്സ് ഗുഡ്നെസിന്റെ എല്ലാ പ്രൊഡക്ട്സിന്റെയും എല്ലാ പൗഡേഴ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പേർപ്പിളിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഈ എല്ലാ പൗഡേഴ്സും സൂപ്പർ അഫോർഡബിൾ ആണ്, ഐ ഷുവർ യു ആർ ഗോണ ലവ് ഇറ്റ്. സോ ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ പ്രെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് പ്ലമിന്റെ ഗ്രീൻ ടീ മോയ്സ്ചറൈസർ ആണ്, വിച്ച് ഇസ് സോ ഗുഡ് ഫോർ ആക്നെ, ബ്രോൺ സ്കിൻ. ഇനി നമുക്ക് നല്ലൊരു പ്രൈമർ അപ്ലൈ ചെയ്യാം, നമ്മുടെ സ്കിൻ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കാൻ. ആഫ്റ്റർ മേക്കപ്പ് അപ്ലിക്കേഷൻ മേക്കപ്പ് കുറച്ചുകൂടി നന്നായിട്ടിരിക്കാൻ നമുക്ക് പ്രൈമർ ഇടാം. ഇനി നമുക്കൊരു കൺസീലർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മാക്കിന്റെ സ്റ്റുഡിയോ ഫിക്സ് 24 hour സ്മൂത്ത് വെയർ കൺസീലർ ആണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ കൺസീലർ ഇട്ടു. ഇനി ആക്ച്വലി കൺസീലർ ഇസ് വെരി ഇനഫ് മതി, ബട്ട് എന്റെ ഫേസിൽ കുറച്ച് ആക്നെ മാർക്സ് ഒക്കെ വിസിബിൾ ആണ്. സോ എല്ലാ സ്കിന്നും കൂടിയിട്ട് ഒരു ഈവൻ ടോൺ ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഒരു എന്താ പറയാ ക്വാണ്ടിറ്റി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസില്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫൗണ്ടേഷൻ ആണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഇത് മാക്കിന്റെ മിനറലൈസ്ഡ് ഫൗണ്ടേഷൻ ആണ്, മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് NC42 ആണ്, മാക്കിന്റെ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. യെസ്, ഫൗണ്ടേഷൻ ഡൺ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ പൗഡർ ഇട്ടിട്ട് ലെയർ ചെയ്യുന്നില്ല ഫേസ്.
നമ്മൾ ഇന്ന് ക്ലീൻ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോർ സ്കിന്നിനോട് നമുക്ക് സ്കിന്നായിട്ട് നാച്ചുറലി തോന്നുന്ന അധികം ഇങ്ങനെ പാളി പാളി വന്നാൽ ഇത് ഭയങ്കര കേക്കി ആയിട്ട് തോന്നും. സോ ദിസ് ഇസ് എനഫ്. ഇനി ഞാൻ ബ്ലഷ് ഇടാൻ പോവാണ്. നമ്മൾ ഇന്ന് ഒരു ക്രീം ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മാക്കിന്റെ ഒരു ക്രീം ബ്ലഷ് ആണ്. അപ്പൊ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ക്രീം ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. ഈ ഒരു ബ്ലഷ് ആക്ച്വലി എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ചുമ്മാ വെറുതെ പുറത്തേക്കൊക്കെ പോകുമ്പോഴും ഒരു മേക്കപ്പ് ഇടാണ്ട്, അതായത് ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഇടാണ്ട് വെറുതെ ഈ ബ്ലഷ് ഇങ്ങനെ നല്ലൊരു ബ്രഷിൽ വെച്ച് അപ്ലൈ ചെയ്താലും കുറച്ചൊരു എന്താ പറയാ പ്രെട്ടി പ്രെട്ടി ഫീലൊക്കെ നമുക്ക് തോന്നും. സോ ബ്ലഷ് ഇടാം നമുക്ക്. നമ്മുടെ ചീക്കുന്ന ഈ ഒരു അപ്പർ പോർഷനിലാണ് ഞാൻ ബ്ലഷ് നോർമലി അപ്ലൈ ചെയ്യാറ്. ആൻഡ് കുറച്ച് ബ്ലഷ് ഞാൻ എൻ്റെ ജോയിലും അപ്ലൈ ചെയ്യാറ്. ഇത് ആക്ച്വലി ഭയങ്കര സേഫ് ആയിട്ടൊരു ബ്ലഷ് ആണ് കേട്ടോ. എത്ര ക്വാണ്ടിറ്റി എടുത്താലും നമുക്ക് യൂസ് ചെയ്യാൻ സേഫ് ആണ്, ടൂ മച്ച് ആയിട്ട് തോന്നില്ല. ആൻഡ് കുറച്ച് ബ്ലഷ് ഞാൻ എൻ്റെ ഐസിന് മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് നോസ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് മേക്കപ്പ് റെവല്യൂഷന്റെ കോണ്ടോ സ്റ്റിക്ക് ആണ്. നമുക്ക് ജോ ലൈൻ കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് ഐബ്രോസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം ഏത് ഐബ്രോ ഫില്ലർ ആയാലും നിങ്ങളുടെ കയ്യിലുള്ള ഐബ്രോ പെൻസിൽ ഏതാണോ അപ്പൊ അത് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്യാം. Now moving on to the eyeshadow part. ഞാനൊരു ബ്രൗൺ ഐഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്റെ ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്യാണ്, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഐഷാഡോ ഡൺ. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു നല്ല പിങ്ക് ഷെയ്ഡ്, ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ടൊന്ന് നിങ്ങളുടെ ബ്ലഷ് ആയാലും മതി. ഞാൻ ബ്ലഷ് ഓൾറെഡി ഇട്ട് കുറച്ചും കൂടി വിസിബിൾ ആയിക്കോട്ടെ. ഞാൻ ഒന്നുകൂടി ഇനി കണ്ണ് എഴുതാം. ഞാൻ എന്റെ കയ്യിൽ ഒരു ബേസിക് ബ്രൗൺ കളറിൽ വരുന്ന കാജലുണ്ട്. ഇത് ലാക്മേടെ ആണ്, ഐക്കോണിക്. ഞാൻ അത് വെച്ചിട്ട് എന്റെ കണ്ണൊന്ന് മുകളിലത്തെ പോർഷനും താഴെയും ചെയ്യാൻ പോവാണേ. സോ ബ്രൗൺ ഇസ് ഭയങ്കര വിസിബിൾ ആയിട്ടില്ല, നല്ല ക്ലീൻ ലുക്കും ആയിരിക്കും. അതാണ് ബ്രൗൺ എന്റെ ഒരു സ്പെഷ്യാലിറ്റി. അതിനൊന്ന് സ്മച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ പോർഷൻ ഡാൻ. ഇനി കണ്ണിന്റെ താഴത്ത് കൂടെ വാട്ടർ ലൈൻ കൂടെ ഞാൻ ബ്രൗൺ വെച്ചിട്ട് ഈ ഒരു കോർണർ, ജസ്റ്റ് ഈ കോർണറിൽ നിന്ന് ജസ്റ്റ് മിഡിൽ വരെ മാത്രം ഒന്ന് ഫിൽ ചെയ്യുന്നുണ്ട്. ഞാനിതൊന്ന് സ്മഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് ഫിൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പൊ പോർഷൻ ആയാലും താഴെ ആയാലും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ ഒന്ന് സ്മഡ് ചെയ്യും. യെസ്, അപ്പൊ നമ്മള് കാജൽ, ബ്രൗൺ കാജൽ ഇട്ട് ഒന്ന് സ്മഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഭയങ്കര കാജൽ ഇട്ട് എന്നുള്ള ലുക്കും പാടില്ല. ഒരു ടോട്ടലി ഒരു ക്ലീൻ ലുക്കാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. സോ കണ്ണ് കുറച്ചുകൂടി ഒന്ന് വിട്ടർന്നിരിക്കും, ഭംഗിയായിട്ടിരിക്കും. ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ടു ഫേസ്ഡിന്റെ ബെറ്റർ ദാൻ സെക്സ് എന്നുള്ള ഒരു മസ്കാരയാണ്. നിങ്ങളുടെ കണ്ണ് സെൻസിറ്റീവ് ആണെങ്കിൽ ബെറ്റർ ടു ഗോ ഫോർ വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാര, അല്ല ഓക്കെ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. എന്റെ കണ്ണ് വളരെ സെൻസിറ്റീവ് ആണ്. സോ ഞാൻ വാട്ടർ പ്രൂഫ് ഒരിക്കലും ഓപ്റ്റ് ചെയ്യാറില്ല. ഇനി നമുക്ക് കുറച്ച് ടിൻടോ ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മളുടെ ഫേസിലെ ഈ ഒരു അപ്പർ പോർഷൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം, നോട്ട് ടൂ മച്ച്, ഒരിത്തേ ഹൈലൈറ്റിംഗ്. ഓക്കെ, ഹൈലൈറ്റഡ് ഡൺ. ഇനി ആകെ ബാക്കി എന്താണ്, ഒരു ലിപ്സ്റ്റിക് ഇടുക. അപ്പം ആ ലിപ്സ്റ്റിക് ഇട്ട് നമുക്ക് നമ്മളുടെ ഫൈനൽ ലുക്കിലേക്ക് പോവാം. ഓക്കെ, സോ ആദ്യം ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ലിപ് ബാം ഉള്ളത് ആദ്യം അതിട്ട് കൊടുക്കാം. മൈൽഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്, ഇത് മാക്കിന്റെ ട്വിക്ക് എന്നുള്ള ഒരു ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ്. സോ ഇതിൽ കുറച്ചുകൂടി ചെറിയൊരു കളർ ആഡ് ഓൺ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. സോ ഞാൻ ചെറിയൊരു ഷെയ്ഡ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഈ ഒരു ലിപ് ഷെയ്ഡിലേക്ക്. ഇത് സ്മാഷ് ബോക്സിന്റെ ഒരു ഷെയ്ഡാണ്, ഔട്ട് ലൗ എന്ന് പറയുന്ന ഒരു ഇച്ചിരി ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ അധികം ഓറഞ്ച് ആയി തോന്നില്ല.
ഞാനൊരു ലിപ്പ് ഓയിൽ ഇടാൻ പോവാണ്. ഇതൊരു ലിപ്പ് ഓയിൽ ആൻഡ് ലിപ് സിറം ആണ് എസ്റ്റി ലോഡറിന്റെ. ഈ ഒരു ടോട്ടൽ ലുക്ക് ഞാനൊന്നൊരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാണ്. സോ ഇതാണ് നമ്മളുടെ ക്ലീൻ മേക്കപ്പ് ലുക്കിന്റെ ഇന്നത്തെ ഫൈനൽ ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇത്രയ്ക്ക് ക്ലീൻ ആവാൻ വേണ്ടി മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ. സാദർ ഞാൻ കുറച്ച് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. ഞാൻ മാക്സിമം ക്ലീൻ ആവാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദി ചാനൽ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് കാണാൻ ഇഷ്ടം എന്നൊക്കെ പ്ലീസ് ഡു ലെറ്റ് അസ് നോ. നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഈ ലുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതിപ്പോ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലുക്ക് ആണ്. നിങ്ങൾക്ക് കോളേജിൽ പോകുമ്പോഴായാലും ഓഫീസിൽ പോകുമ്പോഴായാലും എവറിഡേ മേക്കപ്പ് ലുക്ക് ആയിട്ടൊക്കെ ഈ ഒരു ക്ലീൻ ലുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലീൻ, നൈസ്, കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ജെന്റിൽ ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പൊ എവിടെ പോകുമ്പോഴും നമുക്കൊരു ക്ലാസി ഫീൽ ആയിട്ട് കിടക്കും ഇങ്ങനത്തെ ലുക്കൊക്കെ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ യാ, പ്ലീസ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് എനിക്ക് പിക്ചേഴ്സ് ഒക്കെ അയച്ചു തരും ഇൻസ്റ്റാഗ്രാമില്. ഐ വിൽ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലോട്ട്സ് ഓഫ് ലവ്.